പത്ത് വർഷം മുൻപ് ആവശ്യപ്പെട്ടപ്പോൾ യു ഡി എഫ് നൽകാതിരുന്ന സീറ്റ് ഇപ്പോൾ മുരളീധരനിൽ വന്നു ചേർന്നിരിക്കുകയാണ്. സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിൽ വടകരയിൽ മത്സരിക്കുന്നതിന് മുതിർന്ന നേതാക്കൾ പോലും ഭയപ്പെട്ടു. എന്നാൽ നേതൃത്വം ഏൽപ്പിച്ച ഉത്തരവാദിത്വം സധൈര്യം മുരളീധരൻ ഏറ്റെടുക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ തന്നെ വിജയിച്ച ഏക സ്ഥാനാർത്ഥിയാണ് മുരളീധരനെന്ന് പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു. അദ്ദേഹവുമായി ഞങ്ങളുടെ പ്രതിനിധി ആർ പീയൂഷ് സംസാരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലം വടകരയാണ്. മറ്റ് പല മണ്ഡലങ്ങളിലും വലിയ മത്സരം നടക്കുന്നുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട അടക്കം പലയിടത്തും ശക്തമായ മത്സരമുണ്ട്. ചിലയിടത്തൊക്കെ ത്രികോണ മത്സരം പോലും ഉണ്ട്. പക്ഷേ വടകരയുടെ പ്രത്യേകത, വടകര ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് വളരെ ശക്തമായ അടിത്തറയുള്ള ഒരു പ്രദേശമാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും അടിയുറച്ച ഇടതുപക്ഷ മണ്ഡലം എന്ന് പറഞ്ഞ വടകരയാണ്. വടകരയിലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി വളരെ പ്രബലനാണ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ. കഴിഞ്ഞ രണ്ട് തവണയും ഇടതുപക്ഷത്തിൻ്റെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ മൂലവും മറ്റ് ചില വൈകാരിക പ്രശ്നങ്ങൾ മൂലവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. രണ്ടു തവണ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് വടകരയിൽ നിന്ന് ജയിച്ചത്. അപ്പോൾ ഇത്തവണ ആ സീറ്റ് തിരിച്ചു പിടിച്ചേ തീരൂ എന്ന വാശിയിലാണ് പി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കി. അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചു സി പി എമ്മിൻ്റെ വിജയപ്രതീക്ഷ വർദ്ധിച്ചു. വടകരയിൽ മത്സരിക്കാൻ ഒരാളും തയ്യാറല്ല എന്നുള്ളത് ഈ കോൺഗ്രസിൻ്റെ സ്ഥിതി കൂടുതൽ ദയനീയമാക്കി. കോൺഗ്രസ് മത്സരിക്കാൻ കോൺഗ്രസ്സിൽ ആരും തയ്യാറല്ല. അതേ സമയത്ത് ആർ എം പിക്കോ മുസ്ലിം ലീഗിനോ കൊടുക്കാനും തയ്യാറല്ല എന്നൊരവസ്ഥയിലേക്ക് പോയി. അത് ഒരു ചർച്ചാ വിഷയമായി. വയനാട് സീറ്റ് എല്ലാവർക്കും വേണം, വടകര സീറ്റ് ആർക്കും വേണ്ട എന്ന ഒരു നിലയിൽ പോയി. വയനാട് വലിയ ജയസാധ്യതയുള്ള പ്രദേശമാണ്, വടകര തീരെ ജയസാധ്യത ഇല്ലാത്ത പ്രദേശമാണ്. മാത്രമല്ല പി ജയരാജനാണ് സ്ഥാനാർത്ഥി എന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇടതുപക്ഷം ഏകപക്ഷീയമായി വിജയം നേടാൻ പോകുന്നു എന്ന ഒരു പ്രതീതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി, രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ട്. വടകരയിൽ മത്സരിക്കാൻ ആരുമില്ല എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഒരു വനിതാ സ്ഥാനാർത്ഥിയുടെ പേര് കേൾക്കും, പിന്നെ കേൾപ്പോരും കേൾവിയില്ലാത്ത ചില പ്രാദേശിക നേതാക്കളുടെ പേര് പറയും. അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും അവിടെ യു ഡി എഫ് തോറ്റിരിക്കുകയാണ് എന്ന പ്രതീതി ഉണ്ടായി. ആ ഘട്ടത്തിലാണ് ശ്രീ കെ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥി പോയത്. അതോടെ ഈ സംഗതി ചിത്രം മാറുകയാണ്. കെ മുരളീധരൻ ഒരു ചില്ലറക്കാരനായ സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹത്തിൻ്റെ തട്ടകമായിരുന്നു കോഴിക്കോട്. കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ് വടകര മണ്ഡലം. വടകര മണ്ഡലത്തിലെ 5 നിയോജകമണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിലും 2 കണ്ണൂർ ജില്ലയിലും. ഇപ്പോൾ കോഴിക്കോട് തട്ടകമാക്കിയ മുരളീധരൻ, അദ്ദേഹം നേരത്തെ കോഴിക്കോട് പാർലമെൻറ്റ് മെമ്പറായിരുന്ന ആളാണ്. അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന ചില പ്രദേശങ്ങൾ ഇപ്പോഴത്തേക്ക് വടകര മണ്ഡലത്തിലുണ്ട്. അതുകൂടാതെ പ്രബലനായ നേതാവാണ്. അദ്ദേഹത്തിന് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, സ്വാധീനമുണ്ട്, പ്രവർത്തകരെ ആവേശഭരിതരാക്കാനുള്ള കഴിവുണ്ട്. ഏത് നിലക്കും വടകരയിൽ യു ഡി എഫിന് നിർത്താവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ. മുരളീധരൻ ഒരു റിസ്ക് എടുത്ത് അവിടെ മത്സരിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ റിസ്ക് എടുത്ത് മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ യു ഡി എഫിലുള്ളൂ. ഒന്ന് അടൂർ പ്രകാശാണ്, അദ്ദേഹം എം എൽ എ ആണെങ്കിൽ പോലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ റിസ്ക് എടുത്ത് മത്സരിക്കും. ജയിച്ചാൽ എം പി ആവും, തോറ്റാൽ എം എൽ എ എടുത്തുവിടും. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും റിസ്ക് എടുത്ത് മത്സരിക്കുന്ന ആളാണ് മുരളീധരൻ. മുരളീധരനെ സംബന്ധിച്ചോളം ഇങ്ങനെ മത്സരത്തിൻ്റെ ഒരു ആവശ്യമില്ല. എന്നിട്ടും അദ്ദേഹം വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിൽ വന്ന് മാറ്റൂരൊക്കെ. അപ്പോൾ സത്യത്തിൽ നമ്മളിത് വളരെ രാഷ്ട്രീയമായിട്ട് ആലോചിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ തന്നെ ജയിച്ച ആളാണ് മുരളീധരൻ. ജയിച്ച എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അദ്ദേഹം ഡൽഹിക്ക് പോകും, തോറ്റു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് പോകും. രണ്ടായാലും പോകുമെന്നുള്ളൊരു ഉറപ്പാണ്. ഒന്നുകിൽ എം എൽ എ ആയിട്ട് തുടരും, അല്ലെങ്കിൽ എം പി ആയിട്ടും മാറും. പക്ഷേ ജയിക്കുക എന്ന് വെച്ചാൽ വേറൊരു ജയമാണ്, ധാർമ്മികവും രാഷ്ട്രീയവുമായൊരു വിജയം. മുരളീധരൻ വളരെ കാലം കോൺഗ്രസ്സിന് പുറത്തായിരുന്നു. 10 മുമ്പ് തെരഞ്ഞെടുപ്പിൽ ഇതേ മുരളീധരൻ ഇതേ വടകര സീറ്റ് ചോദിച്ചാണ്. അന്ന് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എല്ലാവരും വട്ടം പിടിച്ച്, അന്ന് ഇദ്ദേഹം എൻ സി പിയിലാണ്, എൻ സി പിക്ക് സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസാനം അന്ന് മത്സരിക്കാൻ തയ്യാറില്ലായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ നിർബന്ധിച്ച് അനുനയിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തിയതാണ്. പിന്നെ മറ്റു പല സാഹചര്യങ്ങളുകൊണ്ടും മുല്ലപ്പള്ളി ജയിച്ചു പോയി. അപ്പോൾ അങ്ങനെ 10 മുമ്പ് നിഷേധിച്ച അതേ വടകര സീറ്റിൽ ഇത്തവണ ക്ഷണിച്ചു കൊണ്ടുവന്ന് മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുകയാണ്. എന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവും ഏറ്റെടുക്കാൻ ധൈര്യപ്പെടാത്ത വെല്ലുവിളി ഏറ്റെടുക്കും. അദ്ദേഹത്തിന് കാലു പിടിച്ചു കൊണ്ടുവന്നു പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അപ്പോൾ മുരളീധരൻ്റെ വലിയൊരു വിജയമാണ്, രാഷ്ട്രീയ വിജയവും ധാർമ്മിക വിജയവുമാണ്. അതല്ല, അദ്ദേഹം ലീഡർ കെ കരുണാകരൻ്റെ മകനാണ്. ഇന്നലെ ഈ തീരുമാനം വന്ന സമയത്ത് ബഹുഭൂരിപക്ഷം ആളുകൾ, കോൺഗ്രസ്സുകാർ മാത്രമല്ല
പൊതുവെ ആളുകളുടെ അഭിപ്രായം മുരളീധരൻ എന്ന് പറയുന്നത് വെറും മുരളിയല്ലല്ലോ, അദ്ദേഹം ലീഡറുടെ മകനാണ്. അപ്പോൾ ലീഡറുടെ മകൻ എന്ന വലിയ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് അദ്ദേഹം ഉയർന്നിരിക്കുക, ഒരു കാര്യമില്ലാതെ അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് റിസ്ക് എടുത്ത് വടകരയിൽ മത്സരിക്കണം. അപ്പോൾ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ തന്നെ വിജയിച്ച ഒരാളാണ് മുരളീധരൻ എന്നാണ് എനിക്ക് തോന്നുന്നത്.